അല്ലാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തൂ പീസ് റേഡിയോ സവിശേഷം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം സമൂഹത്തിലെ വ്യത്യസ്ത രീതിയിലും കഴിവ് തെളിയിച്ച അതുപോലെ സവിശേഷമായ വ്യത്യസ്ത സമൂഹങ്ങളിലെ ആളുകളെ പരിചയപ്പെടുത്തുന്ന പിസ് റേഡിയോ സവിശേഷം പ്രോഗ്രാമിൽ ഇന്ന് ഒരു കുടുംബമാണ് നമ്മോടൊപ്പം ചേരുന്നത് കുടുംബം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വളരെയേറെ അടുത്തറിയാവുന്ന അവതാരകരും കൂടിയാണ് കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പങ്കുവച്ചു ഈ എപ്പിസോഡിൽ അതിൻ്റെ തുടർച്ചയാണ് ഒരു കുടുംബത്തിലെ പത്ത് പേർക്ക് കേരള സർക്കാർ ജോലി നേടിയ കഥകളും അവരുടെ വിശേഷങ്ങളുമാണ് നമ്മൾ പങ്കുവച്ചത് നമുക്ക് അതിൻ്റെ തുടർച്ചയിലേക്ക് പോകാം സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു പി എസ് സിക്ക് പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൈഫ് സെറ്റിലാക്കുക എന്നിട്ട് ജോലിക്ക് പോവാ വൈകുന്നേരം വരിക വീട്ടിൽ മക്കളും ഭാര്യയായിട്ട് അവരുടെ ലോകത്തേക്കാണ് എന്ത് ചെയ്യാൻ സ്വാഭാവികമായിട്ടും പോകൽ അതിനപ്പുറത്തേക്ക് ഒരു സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സേവനമാണ് നാട്ടുകാരെ സേവിക്കുക എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതുപോലെ പല എൻ ജി ഒകളിലും പല മേഖലകളിലും എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങളെ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട് അതും കൂടെ ഒന്ന് കണക്ട് ചെയ്താൽ നന്നാവും പിന്നെ സംഘടനയിൽ ചെക്ക് വിസ്റ്റം ആകുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരു പത്തിരുപത്തഞ്ച് വർഷത്തിൻ്റെ മുമ്പൊക്കെ എം എസ് എമ്മിലൂടെയും ഐ എസ് എമ്മിലൂടെ ഒക്കെ ഇപ്പോഴാണ് വിസ്റ്റം ഒക്കെ ആയതും അത് അതിൽ ആ സമയത്ത് തന്നെ നമ്മൾ സംഘടനയിലൊക്കെ നന്നായിട്ട് സജീവമായിട്ട് ഉണ്ടായിരുന്നു എം എസ് എമ്മിൻ്റെയൊക്കെ കാലം നിന്നത്തെ പോലെ ഒന്നല്ല ചെക്ക് ഈ ഫോണും സ്മാർട്ട് ഫോണൊക്കെ വരുന്നതിൻ്റെ മുമ്പ് കത്തൊക്കെ പോസ്റ്റ് കാർഡിലോ അല്ലെങ്കിൽ മറ്റൊരു ഒക്കെ എഴുതിയിട്ട് സൈക്കിളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്താണ് ആ സമയത്തൊക്കെ ഷെക്ക് പിന്നെ വളരെ ബുദ്ധിമുട്ടിയിട്ട സംഘടനയിലൊക്കെ അതും ഷെക്ക് നമ്മളെ ഒരു ഈ ഒരു മേഖലയിലേക്ക് എത്തിക്കാൻ സഹായിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ പി എസ് സി കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ എം എസ് എമ്മിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസൊക്കെ പിന്നെ റിസർവേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊന്ന് പറയാനുള്ള വെച്ചാൽ ഞങ്ങൾ വീട്ടിലാരും അങ്ങനെ ഒരു ഗെയ്സ് മാർക്ക് ആനുകൂല്യം കിട്ടിയിട്ട് കയറിയതല്ല അപ്പോൾ അടുത്ത് തന്നെ ഇപ്പോൾ ഞാൻ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റിങ് കണ്ടപ്പോൾ കേവലം അമ്പത്തി മൂന്ന് മാർക്ക് എന്തോ കിട്ടിയിട്ട് എച്ച് എസ് സിൽ റാങ്ക് ലിസ്റ്റ് കയറിയതാണ് അയാൾ റാങ്ക് നോക്കുമ്പോൾ രണ്ടാം റാങ്കാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് പിന്നെ അയാൾ നോ അയാൾ ജസ്റ്റ് ഞാൻ കമൻ്റ് ചെയ്തപ്പോൾ പത്തൊമ്പതര മാർക്കാണ് അയാൾക്ക് ഗേസ് മാർക്ക് കിട്ടിയിട്ടുള്ളത് അതായത് മെഡല് കിട്ടിയതും എൻ എസ് എസിൻ്റെ ആനുകൂല്യങ്ങൾ മറ്റ് സ്പോർട്സുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ട് പത്തൊമ്പത് മാർക്ക് ഞാൻ ചോദിച്ചു പത്തൊമ്പത് മാർക്കാണല്ലേ അപ്പം അയാൾ എന്നോട് പറഞ്ഞു പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് മാർക്ക് ഗേസ് മാർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഗേസ് മാർക്ക് ആനുകൂല്യങ്ങളില്ലാതെയാണ് ഞങ്ങൾ പത്ത് പേരും കേട്ടിട്ടുള്ളത് ഇങ്ങനെ ഇതുപോലെ പത്ത് ഇരുപത് മാർക്കും ഗേസ് മാർക്ക് കിട്ടിയിട്ടുള്ള ആളുകൾ ഒരുപാട് ലിസ്റ്റിൽ വന്ന ആളുകളുണ്ട് അമ്പത് കൂടുതൽ ലിസ്റ്റിൽ ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ അതുപോലും ഇല്ലാതെയാണ് ശെക്ക് എഫക്ട് കൊണ്ട് കേൾ എം എസ് എമ്മിൽ ഉണ്ടായിരുന്നു എം എസ് എമ്മിലെ ശാഖാ ബാഗ് ആയിരുന്നു പിന്നെ കുറച്ച് സീനിയർ ആയപ്പോൾ മേഖലാ ബാഗ് ഓഫ് ആയിട്ടുണ്ട് മേഖലാ സെക്രട്ടറി ആയിട്ടുണ്ട് എന്തായാലും മതപരമായിട്ടുള്ള ചുറ്റുപാടിൽ ജീവിക്കാനും ആ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് തന്നെ ജോലി കേൾക്കാനും നാഥൻ അനുഗ്രഹിച്ചു അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ വരുന്ന സാധാരണക്കാരായ ആളുകളെ അതിൻ്റെ അർഹിക്കുന്ന പരിഗണന കൂടെ തന്നെ നോക്കിക്കാണാനും അവരെ പരമാവധി സഹായിക്കാനും ശ്രമിക്കാറുണ്ട് അതിൽ വിജയിച്ചിട്ടുണ്ട് പിന്നെ സർവീസ് സംഘടനയിലെ എൻ ജി ഒ അസോസിയേഷൻ എന്ന സംഘടനയിൽ പാലക്കാട് ടൗണിലെ ജില്ലാ കൗൺസിലറായിട്ട് ആയിട്ട് ഇപ്പോൾ വർക്കിയിട്ടുണ്ട് പറഞ്ഞ പോലെ വാപ്പിൻ ശരിക്കും വലിയ ഘടകമാണ് കാരണം മധിഷ്ഠയുടെ വളർത്തുകൾ വലിയ സംഭവം തന്നെയാണ് ഞങ്ങൾ അഞ്ചു ആൺമക്കളാണ് നമുക്കൊക്കെ ഇന്നത്തെ ആൺമക്കൾ എന്ന് തലേന്ന് ഒരാൾ വന്നിയല്ലോ ആ കുടുംബം നാശാക്കാൻ ഞങ്ങൾ സംഭവിച്ചില്ല ഉമ്മൻ്റെ വലിയ ഉമ്മൻ്റെയും വാപ്പിൻ്റെ വലിയ നോട്ട് തന്നെയായിരുന്നു അതൊന്ന് അതേപോലെ അതോടൊപ്പം ഈ പഠനം മാത്രമല്ല നമ്മളെന്ന് ശരിക്കും എം എസ് എമ്മിലൊക്കെ സജീവമാണ് ഞാനൊക്കെ മനൊക്കെ എം എസ് എമ്മിൻ്റെ സ്റ്റേറ്റ് കൗൺസിലേഴ്സ് ആയിരുന്നു ഞങ്ങൾ ഒന്ന് കൗൺസിലിൽ പോയിട്ടുണ്ട് ഐ എസ് എമ്മിൻ്റെയും കൗൺസിലേഴ്സ് ആയിരുന്നു സ്റ്റേറ്റ് കൗൺസിലിൽ ഒപ്പം ശാഖ മണ്ഡലം ജില്ല ഭാഗത്തുണ്ടായിരുന്നു ഇപ്പോൾ ഞാനും അലിക്കും വിശ്വം മണ്ഡലം സമിതി ഞങ്ങൾ മൂന്ന് പേര് മണ്ഡലം എക്സിക്യൂട്ടീവ് ആണ് മണ്ഡലം സെക്രട്ടേറിയറ്റുണ്ട് ഞാനും വലിക്കുകയും സ്റ്റേറ്റ് കൗൺസിലേഴ്സാണ് വിശ്രത്തിൻ്റെ അപ്പോൾ അന്നലെക്ക് സോഷ്യൽ സർവീസായിരിക്കും നടക്കുന്നുണ്ട് സ്കൂൾ വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ആ മേഖല നമുക്ക് ഇഷ്ടമായിരുന്നു നമ്മൾ ചെയ്തിരുന്നു ഞാനതിൽ മലയാള മണ്ഡലം നല്ല പാടും കോർഡിനേറ്ററായിരുന്നു അതിൽ ഏകദേശം പത്ത് വർഷത്തോളമായിട്ട് കോർഡിനേറ്ററായാണ് രണ്ട് തവണ ജില്ലയിലെ മികച്ച പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് നല്ല കോർഡിനേറ്റർ കളി അപ്പോൾ അന്നലെ അത് നമ്മളെ ജോലിയുടെ ഭാഗം വരുമ്പോൾ കൊണ്ടു നടക്കുന്നുണ്ട് അതൊരു ഇഷ്ടമുള്ള മേഖലയും കൂടിയാണ് നമുക്ക് ഈ പാവങ്ങളെ സഹായിക്കലും ബാക്കിയുള്ളൊക്കെ വളരെ താല്പര്യമുള്ള മേഖല കൂടിയാണ് ഒരു ജോലി മാത്രമല്ല സമൂഹത്തിൽ ഇടപഴകി ജീവിക്കുമ്പോൾ നമ്മളത് സഹായിക്കണമല്ലോ അപ്പോൾ ആ നിലക്ക് അത് നിയത്തും കൂടെ നമ്മുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് അതോടൊപ്പം ഞാൻ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ കെ എസ് ട്യൂവിൻ്റെ പഞ്ചായത്ത് സബ് ജില്ലാ ഭാഗമാക്കിയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ അതും കൂടെ ഒപ്പം നടക്കുന്നുണ്ട് അതൊരു രസമുള്ള മേഖലയാണ് അതുമല്ല പറഞ്ഞ പോലെ കേവല ജോലി മാത്രമല്ല അപ്പോൾ സമൂഹത്തിൽ ഇടപെടുന്നതോടൊപ്പം സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും പേപ്പറുകളും മറ്റു കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മളെ മുന്നിലേക്ക് വരിക അപ്പം അത് തെളിയിച്ച കുറച്ച് രണ്ടാളുകളുണ്ട് പ്രത്യേകം അവാർഡ് തന്നെ നേടിയ ആളുകളുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് രണ്ടായിരത്തി മൂന്നില് ഏറ്റവും നല്ല മികച്ച സേവനം വിശിഷ്ട സേവാ മെഡൽ പാലക്കാട് ജില്ലാ കളക്ടറിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാനത്തിലെ ഏറ്റവും നല്ല മികച്ച വിലോസമായ ഒരാളായിട്ട് എന്നെ തിരഞ്ഞെടുത്തിരുന്നു അത് എന്താണ് മുഖ്യമന്ത്രിൻ്റെ ചടങ്ങിൽ റവന്യൂ മിനിസ്റ്റർ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത് തിരഞ്ഞെടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ അസു എന്താണ് സംഘടന രംഗത്ത് എൻ ജി ഒ അസോസിയേഷൻ്റെ പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡൻ്റ് ആയി ആയിരുന്നു പേന സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഈ ഐ എസ് എമ്മില് സംഘടനയിൽ വിഭാഗീത ഉണ്ടാകുന്ന വിഭജിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഐ എസ് എം ധാ എം എസ് എമ്മിൻ്റെ മണ്ഡലം അന്ന് അലനലത്താണ്ടെങ്കിൽ സംയുക്തമായിട്ടുള്ളതായിരുന്നു പിന്നെ വിഭജിച്ച് പോയത് അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു ജില്ലേൻ്റെ വൈസ് ആയിരുന്നു ഐ എസ് എമ്മിൻ്റെ മണ്ഡലം ആയിട്ടുണ്ട് ജില്ലേൻ്റെ വൈസ് പ്രസിഡൻറ് ആയിട്ടുണ്ട് ഇപ്പോൾ വിശദത്തിൽ എക്സിക്യൂട്ടാണ് യൂണിറ്റിൽ ബാക്കി അങ്ങനെ എപ്പോഴും നമ്മൾ സംഘടനയിൽ നിന്നും എല്ലാത്തിൻ്റെയും കൂടെ നിൽക്കുന്നുണ്ട് പിന്നെ ഈ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ അഴിമതിക്ക് ചാൻസലർ ഡിപ്പാർട്ട്മെൻ്റ് കൂടിയാണ് ഇതുവേ നമ്മളൊന്നും ഒരു അനാവശ്യമായൊരു പൈസ വാങ്ങിക്കാതെ ആണ് ജോലി ചെയ്തിട്ടുള്ളത് അത് ഈ ഈ സംഘടനയിൽ നിന്നതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നമുക്ക് വഴി തെറ്റാനുള്ള എല്ലാ സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ട് പണം നമ്മളെ കൂടുതൽ ആളുകൾ നമ്മളതിലേക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോഴും നമുക്ക് നമ്മളീ എം എസ് എമ്മിലും ഐ എസ് എമ്മിലും നിന്ന് അതേ ആ പവറാണ് നമ്മളെപ്പോഴും പിടിച്ചു നിർത്തിയത് അത് നമ്മളിപ്പോഴും ജനങ്ങളോട് തന്നെ അതുപോലെ ആ മമതയിൽ നിൽക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് അത് ദൈവാനുഗ്രഹം തന്നെയാണ് അതുപോലെ തന്നെ ചരക്കു സേവന നികുതി ഡിപ്പാർട്ട്മെൻറ്റിലെ വലിയൊരു പോസ്റ്റിൽ തന്നെയാണ് വിഭനിക്കുള്ളത് പറഞ്ഞപ്പോലെ അഴിമതിക്കൊക്കെ നല്ല ചാൻസ് ഉള്ള ഒരു ഏരിയ തന്നെയാണത് അപ്പോൾ അതിൽ ഇത്രയും കാലം ജോലി ചെയ്തു അതിൽ തന്നെ പ്രത്യേക പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് അത് പ്രത്യേകം പരാമർശിക്കേണ്ട ഒരു കാര്യമാണ് അതൊന്നും പറയാം ഈ ചരക്ക് സേവന നികുതി വകുപ്പാണ് ഇപ്പോഴത്തെ പേര് അതിൻ്റെ പഴയ പേര് പറഞ്ഞാൽ ആൾക്കാർ കൂടുതൽ അറിയുള്ളു സെയിൽസ് ടാക്സ് പറഞ്ഞ പോലെ അഴിമതിക്ക് സാധ്യതകളുള്ളൊരു വകുപ്പ് തന്നെയാണ് പ്രലോപനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പഠിച്ച പഠിച്ചിട്ട് നമ്മൾ വളർന്നു വന്ന ഒരു പശ്ചാത്തലം ഈ വിശ്രഡം അതേപോലെ നേരത്തെ മുജാഹിദ് സംഘടനകളിലൊക്കെ യൂണിറ്റ് മേഖല ലെവലിലൊക്കെ ഭാരവാഹിത്വമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ സ്റ്റേറ്റ് കൗൺസിലറാണ് വിശ്രഡത്തിൻ്റെ അത് വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളത് വഴിമാറി പോകുമായിരുന്നു കേരളം കണ്ട ഒരു വലിയൊരു പ്രോഗ്രാമായിരുന്നു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഴിമതിരഹിത വളർ പ്രോഗ്രാം അതിൽ സ്റ്റേറ്റിൽ നിന്ന് സെലക്ട് ചെയ്ത ആളുകളെയാണ് ആദ്യത്തെ ബാച്ചിൽ പോസ്റ്റ് ചെയ്തത് മൊത്തം ചെക്ക് പോസ്റ്റുകളിൽ ആളുകളെ മാറ്റിയിട്ട് പുതിയ ആളുകൾ പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അതിൽ ഇൻസ്പെക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളിൽ ഒരാൾ ഞാനുണ്ടായിരുന്നു ആദ്യത്തെ ബാച്ചിലും പിന്നീട് മൂന്നാമത്തെ ബാച്ചിൽ രണ്ടാമത് വീണ്ടും അവിടെ വർക്ക് ചെയ്തിരുന്നു ആ മൊത്തം സർവീസ് കാലയളവ് പരിഗണിച്ചുകൊണ്ട് എല്ലാ കേറ്ററിൽ നിന്നും കുറേ ആളുകളെ സെലക്ട് ചെയ്തിരുന്നു അതിൽ ഏറ്റവും നല്ല ഇൻസ്പെക്ടർമാരിൽ ഒരാളെ ഒരാളായിട്ട് എനിക്കും അവാർഡ് കിട്ടിയിരുന്നു ക്യാഷ് അവാർഡും കിട്ടിയിരുന്നു ഒരു സെവൻ തൗസൻഡ് റുപ്പീസ് പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടി അത് എറണാകുളത്ത് വെച്ച് മന്ത്രി അന്നത്തെ മന്ത്രി തോമസ് ഐസിക് സാറിനാണത് കൈപ്പറ്റിയിട്ടുള്ളത് പിന്നെ സാമൂഹ്യ സേവന രംഗത്ത് ഞാൻ ഗവൺമെൻറ് സർവീസിൽ വരുന്നതിന് മുമ്പ് നെഹ്റു യുവ കേന്ദ്രയിലൊരു നാഷണൽ സർവീസ് വോളണ്ടിയർ എൻ എസ് സി എന്ന് പറയും അങ്ങനെ ഓണറേറിയം കിട്ടുന്ന ഒരു സംഗതിയാണത് വർക്ക് ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് യൂത്ത് ആൻഡ് സ്പോർട്സ് അഫയേഴ്സിൻ്റെ ഒരു ഭാഗമാണത് സന്നദ്ധ സംഘടനകളെ വർക്കുമായി ബന്ധപ്പെട്ടുള്ള ഒന്നാണത് അതിൽ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് സോഷ്യൽ വർക്കുമായി കുറച്ചൊരു താല്പര്യമുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇടപെടാറുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ആണെങ്കിൽ മലപ്പുറത്ത് ഞങ്ങൾ ടാക്സസ് ടാക്സ് ജീവനക്കാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഞാനും കൂടി മുൻകൈ എടുത്തുണ്ടാക്കിയെന്നാണ് ടീം ടാക്സസ് അതിൻ്റെ ട്രഷററാണ് അതുപോലെ ഇടുക്കിയിൽ ഒരു വർഷം വർക്ക് ചെയ്യേണ്ടി വന്നു ഡെപ്യൂട്ടി കമ്മീഷണറായിട്ട് പ്രൊമോഷനായിട്ട് അങ്ങോട്ടാണ് പോയത് അവിടെ ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് ടാക്സ് ഹൗസ് അതിൻ്റെ രക്ഷാധികാരിയാണ് ഇപ്പോഴും ഒക്കെ പഠിച്ചുകൊണ്ട് അനുഗ്രഹം പല ആളുകളുടെ പ്രാർത്ഥനയും അപ്പോൾ വിശേഷങ്ങളായ സവിശേഷമായ ഒരു കുടുംബത്തോടൊപ്പമുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ് സ്വാഭാവികമായിട്ടും പ പല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുള്ള നിറയെ കുട്ടികൾ പ്രത്യേകിച്ചും കേരളത്തിൽ തന്നെ ഇറങ്ങുന്നുണ്ട് അതിൽ ഒരു പി എസ് സി പോലും എഴുതാത്ത വിദ്യാർത്ഥികളുണ്ട് അവിടെ രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും അവസാനമായിട്ട് ഈ ഒരു പി എസ് സിയിൽ മുങ്ങിക്കിടക്കുന്ന ആ ഒരു ഫാമിലി എന്ന നിലക്ക് നിങ്ങൾക്ക് പറയേണ്ട അതായത് അവർ പ്രത്യേകിച്ചും രക്ഷിതാക്കൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രത്യേകിക്കും ഒരു മത്സര പരീക്ഷയുടെ കാലമാണ് പ്ലസ് ടു കഴിഞ്ഞാൽ ഒന്നുകിൽ എൻട്രൻസ് അതല്ലെങ്കിൽ ബിസ് ഞാൻ ബിസിനസ് മേഖല അല്ലെങ്കിൽ അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും ഇമ്പോർട്ടൻസും ഉണ്ട് പക്ഷെ പി എസ് സി ഒരു പ്രാവശ്യമെങ്കിലും എഴുതാത്ത വിദ്യാർത്ഥികൾ കുറേ പേരുണ്ട് അവർക്ക് ഒരു നിർദ്ദേശം നമുക്ക് നൽകിക്കൊണ്ട് നല്ലൊരു ഈ ഒരു യാത്ര ഇവിടെ അവസാനിപ്പിക്കും നമ്മുടെ ഈ മലബാർ മല മലബാർ ഭാഗത്താണ് പി എസ് സിക്ക് മുൻഗണന കൊടുക്കാത്തത് കൊല്ലം ജില്ലയിൽ ഒരു വീട്ടിൽ ജോലിയില്ലാത്തൊരു മനുഷ്യണ്ടാവില്ല അവിടെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കുന്ന ട്യൂഷൻ പി എസ് സി കോച്ചിങ് ആണ് അതായത് ഏതെങ്കിലും ഒരു ജോലി കിട്ടാതെ അവിടെ ആണുങ്ങൾക്ക് കല്യാണം പോലും കഴിക്കാവില്ല എന്നുള്ളതാണ് കേൾക്കുന്നത് അപ്പോൾ നമ്മളെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇവിടെ വരുന്ന മുഴുവൻ ഉദ്യോഗസ്ഥന്മാർ പഞ്ചായത്ത് സെക്രട്ടറി ആണെങ്കിലും വില്ലേസ്മാരാണെങ്കിലും അധികം വേർന്ന് കൊല്ലത്തുന്നതാണ് അവിടെ എസ് എൽ സി കഴിഞ്ഞാൽ കൊടുക്കുന്ന കോച്ചിങ് പി എസ് സി ആണ് അതുപോലെ നമ്മൾ എല്ലാ എക്സാമും എഴുതുക പത്താം ക്ലാസ് കഴിഞ്ഞ യോഗ്യത മുതൽ ഇപ്പോൾ എൻ്റെ ഇവിടെ എൻ്റെ സീനിയറായിട്ട് വർക്ക് ചെയ്യുന്ന ക്ലർക്ക് എം ഫിൽ കയറിനായിരുന്നു അതിപ്പോൾ ഡെപ്യൂട്ടി ആസ് ആർ ആയിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് എം ഫില്ല് കഴിഞ്ഞ ആളുകൾക്കും ജോലി എന്താണ് എൽ ഡി ക്ലർക്കിൻ്റെ ജോലി പറ്റും അതും ഒരു മാസം മുപ്പത്ത് അയ്യായിരം നാൽപ്പതിനായിരം രൂപയുടെ ശമ്പളം അപ്പോൾ എന്താണ് എസ് എൽ സി കഴിഞ്ഞ് പി ഡി സി കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ബി എഡ് കഴിഞ്ഞ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ജോലിക്ക് വേണ്ടി പഠിക്കുകയാണെങ്കിൽ ജോലി കിട്ടും അപേക്ഷിക്കുക പഠിക്കുക ജോലി കിട്ടും ഈ പോലെ ഏഴാം ക്ലാസ് കാരണം ഒരുപാട് പോസ്റ്റുകളുണ്ട് പി എസ് സി തന്നെ കിടക്കുന്നുണ്ട് അപ്പം അതറിയുക കണ്ടെത്തുക പഠിക്കുക പിന്നെ എസ് എൽ സിക്ക് അങ്ങനെ ഒരുപാട് ആ വേക്കൻസികൾ കിടക്കുന്നുണ്ട് അതിന് പിന്നെ പ്ലസ് ടു ഡിഗ്രി ലെവൽ ഒരുപാടുണ്ട് അപ്പോൾ അത് ചെക്ക് ചെയ്യാനുള്ളത് പാൻറ്റ് ടൗസ് സമയത്തിന് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും പി എസ് സിക്ക് അപ്പോൾ അതിന് എന്ത് ചെയ്യുക പായ് ടു എക് സമയം കാത്തു നിൽക്കുക വേഗം പി എസ് സി വൺ ടൈം രജിസ്ട്രേഷൻ നടത്തുക പിന്നെ പഠിക്കണേ ചില നമ്മൾ സിലബസ് അറിഞ്ഞു പഠിക്കണം ഒരു പരീക്ഷയ്ക്ക് എന്താ വരുന്നത് ആദ്യം അറിഞ്ഞു വയ്ക്കണം അപ്പോൾ അത് നേരെ നോക്കി പഠിക്കുക പഠിച്ചുകൊണ്ടേയിരിക്കുക മോഡൽ എക്സാം എഴുതുക അതിനെന്തെല്ലാം സോഴ്സ് കിട്ടുമോ നമ്മളെ സമൂഹത്തിൽ അത് മുഴുവൻ വാങ്ങുക പഠിക്കുക പഠിച്ചുകൊണ്ടേയിരിക്കുക പഠിച്ചാലേ കിട്ടൂ ും കിട്ടാൻ പോകുന്നില്ല പഠിച്ചുകൊണ്ടിരിക്കുക ഓൾ ബെസ്റ്റ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ എഴുതാൻ താല്പര്യമുള്ള ആൾക്കാരോട് പറയാനുള്ളത് ഒരു പോയിൻ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയിലെ ഏറ്റവും പിന്നിലേക്ക് വലിക്കുന്ന ഒന്ന് രണ്ട് ടോപ്പിക്കുകളാണ് കണക്ക് ഇംഗ്ലീഷ് ഈ സംഭവം ഈ പോയിൻറ്റിലാണ് നമ്മുടെ വീക്ക്നെസ്സെങ്കിൽ ആ ഭാഗം ഒന്ന് നന്നായിട്ട് പിടിച്ചാൽ ഉയർന്ന റാങ്ക് കിട്ടാൻ ഉയർന്ന റാങ്കിലേക്ക് എത്തിക്കാൻ സാധ്യതയുള്ള രണ്ട് രണ്ട് ടോപ്പിക്കാണ് ഞാൻ മനസ്സിലാക്കിയത്തോളം കണക്കും ഇംഗ്ലീഷും ഞാൻ അതിൻ്റെ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട് വലിയ താൽപ്പര്യമൊന്നും ഉണ്ടാകും സ്കൂൾ പഠിക്കുമ്പോൾ കണക്കിൽ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കണക്കിനോട് ഐ ടി കഴിഞ്ഞു അതിൽ കുറേ കണക്കുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ആ കണക്കെന്നെ പി എസ് സിയിൽ നല്ല മാർക്ക് കിട്ടാൻ അന്ന് ഞാൻ എഴുതിയ എക്സാമിൽ ഇരുപത് ചോദ്യത്തിൽ കണക്കിൽ എനിക്ക് കിട്ടി അത് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി അപ്പോൾ അവ അവരെ കാളും ഇപ്പോൾ ജി കെയിൽ വീക്കാണ് അല്ലെങ്കിൽ സയൻസിൽ വീക്കാണ് ഇസ്റ്റക്കിൽ വീക്കാണ് എന്ന് പറഞ്ഞ് മാറ്റി വെക്കാണ്ട് ഏതാണോ മൈനസ് ഉള്ളത് അവിടെ ആഞ്ഞു പിടിച്ചാൽ മറ്റു മാർക്ക് കൂടെ കൂടെ കിട്ടുമ്പോൾ ഇക്കലവും നല്ല മാർക്ക് കിട്ടാം നല്ല ഹാങ്കിലെത്താം ജോലി പെട്ടെന്ന് കിട്ടാം പിന്നെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാം പ്രത്യേകിച്ച് എനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയാം ഒരുപാട് ഫിസിക്കൽ ആയിട്ടുള്ള പിന്നെ ക്വാളിഫിക്കേഷനിലെ എക്സാമിനൊക്കെ റാങ്ക് ലിസ്റ്റിൽ വരാം അല്ല മെയിൻ ലിസ്റ്റിൽ വരാൻ കഴിഞ്ഞു എസ് ഐ ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കതിൽ അബദ്ധം പറ്റിയാന്ന് വെച്ചാൽ അതിന് നമ്മൾ എക്സാമിന് ഇപ്പോൾ ജി കെയും മറ്റു സബ്ജെക്റ്റുമൊക്കെ തയ്യാറെടുക്കുന്നതിൻ്റെ പോലെ തന്നെ ശരിക്കും നമ്മൾ ഫിസിക്കലായിട്ട് തയ്യാറെടുക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു നമുക്കന്നൊന്നും അതിനെക്കുറിച്ചിട്ട് വലിയൊരു ബോധ ബോധമില്ലാത്തതുകൊണ്ട് അബദ്ധം പറ്റിയായിരുന്നു ഒന്നുകണ്ട ലിസ്റ്റിൽ പിന്നെ അതിൻ്റെ വക്കത്തെത്തി ഫിസിക്കൽ ടെസ്റ്റിന് പോയി കഴിഞ്ഞാൽ ബി എഡ് ചെയ്യുന്ന സമയത്ത് ഒന്നുകണ്ട ലിസ്റ്റിൽ വന്നു അതൊന്നും ഒരു പ്രിപ്പറേഷനില്ലാതെ പോയി അഞ്ചാമത്തെ ടെസ്റ്റിലാണ് എട്ടെണ്ണത്തിൽ അഞ്ചെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ജോലി കിട്ടും അഞ്ചാമത്തെ ലിസ്റ്റിൽ അഞ്ചാമത്തെ ഇതിൽ പോയി അപ്പോൾ അടുത്ത് ഇനി വരികയാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിരുന്നു അങ്ങനെ എസ് ഐ ലിസ്റ്റിൽ വന്നപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് ആഞ്ഞു പിടിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ നമുക്ക് എന്താച്ചാൽ അതിന് മുമ്പ് നമ്മൾ കാര്യമായിട്ട് ഫിസിക്കലായിട്ട് ട്രൈ ചെയ്യാത്തതുകൊണ്ട് പെട്ടെന്ന് ഈ ഇതിലേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ട് ബോഡി റഷ്ടായി അങ്ങനെ പിന്നെ മണ്ണാക്കാട് എം ഇ എസ് സിയിലുള്ള ഒരു സഹായം ഞങ്ങൾ ട്രെയിൻ ചെയ്തിരുന്നത് ഞങ്ങളൊപ്പം എട്ട് പേരുണ്ടായിരുന്നു നാല് പേരൊക്കെ ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് കിട്ടി ജോലിയായി അന്ന് അതിൽ ലോങ് ജമ്പ് പിന്നെ പ്രാക്ടീസ് സമയത്ത് ഞാൻ വീണ്ടും മുട്ടിന് പേക്ക് പറ്റി അപ്പോൾ അതുകൊണ്ട് എനിക്കതിൽ ഫിസിക്കൽ ടെസ്റ്റിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ഷെക്ക് മുമ്പ് തന്നെ നമ്മൾ ഇതിന് ഇതിൻ്റെയോടൊപ്പം തന്നെ ഷെക്ക് പിന്നെ നമ്മൾ ജി കെ മറ്റ് സബ്ജക്റ്റിൻ്റെ പോലെ തന്നെ നമ്മുടെ ബോഡി ഫിറ്റ്നസ് അതായത് പിന്നെ ഒരു ഫിസിക്കൽ വേണ്ട എല്ലാ പിന്നെ ഇത് നമ്മൾ ഫിറ്റാക്കി കഴിഞ്ഞാൽ മറ്റു ജി കെ ഇത് പഠിച്ചെടുക്കുന്ന പോലെ പെട്ടെന്ന് നമുക്ക് ഫിസിക്കലായിട്ടും ടക്കെടുക്കാൻ കഴിയില്ല അത് ഗാജ്വലി ഉണ്ടാക്കിയെടുക്കുന്ന അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ആളുകൾ ബോഡി അത്യാവശ്യം നല്ല ബോഡിയുള്ള ആളുകൾക്കൊക്കെ അതും കൂടിയും ഒപ്പം മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ജോലി എന്തായാലും കിട്ടും ഓപ്പൺ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പി എസ് സി പരീക്ഷയുമായി ബന്ധപ്പെട്ടൊരു കാര്യ ഓർമ്മ വരുന്നത് ഞാൻ പെരിന്തർമണ്ണ ഓഫീസിൽ ഓഫീസറാകുന്ന സമയത്ത് അറ്റസ്റ്റ് ചെയ്യാൻ ഒരുപാട് കുട്ടികൾ വരും അതിലൊരാൾ വന്നതിൽ എൻ്റെ ഓർമ്മയിൽ അയാൾ പി ജി ക്വാളിഫിക്കേഷനിലാണ് എം ടെക് എന്താണ് തോന്നുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ സ്വാഭാവികമായിട്ട് ഒപ്പിട്ട് കൊടുക്കുമ്പോൾ പേരൊക്കെ ചോദിച്ച് അങ്ങനെ പി എസ് സി പരീക്ഷ എഴുതല് ചോദിച്ചു ഞാൻ ഞെട്ടിപ്പോയാൾ പിന്നെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഒരാൾ ചോദിക്കണത് സാറെ ഇങ്ങനെ പി എസ് സിക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം ഞാൻ ഈ സാധനം നേർപ്പാദത്തിൽ കാഴ്ചക്കോളത്തിൽ എഴുതിയിരുന്നു അപേക്ഷ കൊടുക്കാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട് അവരൊക്കെ ധാരണ ഇതൊരു വലിയ ബാലികറാമലെന്നൊക്കെ പറയുന്നൊരു സംഗതി എന്നിട്ടാണ് നേരത്തെ അവർ പോലെ ഏഴാം ക്ലാസ് തൊട്ടിട്ട് എഴുതാൻ പറ്റും പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും നിരന്തരം പറ്റുന്നതിനൊക്കെ അപേക്ഷിക്കുക ഇപ്പോൾ ഒരു പോസ്റ്റ് ഗ്രാജുവേഷനുള്ള ആൾ ആ ഒരു റാങ്കിലുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ്റെ ജോലി ചെയ്യുമെന്ന് വാശി പിടിച്ച രക്ഷയൊന്നുമില്ല എല്ലാത്തിനും അപ്ലിക്കേഷൻ കൊടുക്കുക എല്ലാ പരീക്ഷയും എഴുതുക അത് കിട്ടിയല്ലേ എന്നുള്ളത് നോക്കണ്ട പഠിച്ചുകൊണ്ടേ ഇരിക്കുക നിരന്തരം പഠിച്ചുകൊണ്ടേ ഇരിക്കുക ഇപ്പം ഞങ്ങളൊക്കെ പഠിക്കുന്ന അപ്പോൾ ഞാനൊക്കെ പ്രത്യേകിച്ചും പഠിക്കുന്ന കാലത്ത് പുസ്തകം തന്നെ വലിയൊരു സം കിട്ടാൻ പ്രയാസമായിരുന്നു ഇന്നിഷ്ടംപോലെ ആപ്പുകളുണ്ട് ഓൺലൈൻ സംവിധാനങ്ങളുണ്ട് സ്ഥാപനങ്ങളുണ്ട് പുതിയ പുതിയ ടെക്നിക്കുകളും സംഗതികളുണ്ട് അത് അത് കൃത്യമായി ഉപയോഗി ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ ഞങ്ങളൊന്നും ഇപ്പോൾ അത്ര വലിയൊരു ബുദ്ധിമാന്മാരൊന്നുമല്ല അല്ല ഒക്കെ ഒരു ശരാശരി ആൾക്കാർ തന്നെയാണ് അതേപോലെ ഇപ്പോൾ ഞങ്ങളുടെ വാപ്പ സൈതാലി ഇമ്മ അവരൊന്നും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും മലയാളം വായിക്കാനും എഴുതാനും അറിയാം നാലാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരാണ് സാമ്പത്തികമായിട്ടും നേരത്തെ പറഞ്ഞു പ്രയാസപ്പെട്ടുകൊണ്ടൊക്കെ തന്നെയാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ സമൂഹത്തിൻ്റെ താഴെക്കിടയിലുള്ള ഒരു കുടുംബത്തിൽ നിന്ന് അത്ര വിദ്യാഭ്യാസ പാരമ്പര്യമില്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് ഞങ്ങൾക്കൊക്കെ ജോലി കിട്ടി എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാര്യമാർക്ക് എല്ലാവർക്കും ജോലി കിട്ടിയത് ഞങ്ങളെ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവന്നതിന് ശേഷം അവർ പഠിച്ചിട്ടാണ് അവർക്കും ജോലി കിട്ടിയെങ്കിൽ പത്താൾക്ക് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ നിസ്സാരമാണ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ എഴുതിയാൽ ജോലി കിട്ടും അതിന് തെളിവ് ഞങ്ങൾ തന്നെയാണ് നന്നായിട്ട് പഠിക്കുക പ്രാർത്ഥിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു തീർച്ചയായും പി എസ് സി എന്ന സ്വപ്നം മനസ്സിൽ കൊണ്ട് നടക്കുന്ന അനേകം വിദ്യാർത്ഥികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സമൂഹത്തിനും ഒരു വെളിച്ചമായി കാണിച്ചു കൊടുക്കാൻ പറ്റിയ മാതൃകാപരമായ ഒരു കുടുംബത്തെയാണ് ഇന്നത്തെ സവിശേഷം പ്രോഗ്രാമിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇത്രയും തിരക്ക് പിടിച്ച ഈ സമയത്ത് പല പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം റേഡിയോ സ്റ്റുഡിയോയിൽ വന്ന് വളരെ ഇമ്പോർട്ടൻ്റായ കുറേ അനുഭവങ്ങളും അറിവുകളും നൽകിയതിന് റേഡിയോ നന്ദി അറിയിക്കുകയാണ് ശാ വീണ്ടും വിജയങ്ങൾ നേടി ഇതുപോലെ നമുക്ക് വീണ്ടും കാണാം സ്ലാമലൈക്കും വരഹമുല